ജില്ലയിലെ ഏറ്റവും വലിയ ഹോം അപ്ലയൻസ് ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസിൽ ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയോടൊപ്പം ഗിഫ്റ്റ് ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസ്, ടോയ്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരവും കുട്ടികൾക്കായി ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റത്തോടു കൂടിയ കാറുകൾ, ബൈക്കുകൾ, നിങ്ങളുടെ അടുക്കളയെ അലങ്കരിക്കുവാൻ വിവിധ മോഡലുകളിലുള്ള പാത്രങ്ങൾ, ഷോക്കേസുകളിൽ മഴവിൽ വർണ്ണം പകരാൻ ഗിഫ്റ്റ് ഐറ്റംസ്, ഫ്ലവർ എന്നിവ മൂന്ന് നിരകളിലായി ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുവാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, സിറ്റി പ്ലാസ ബിൽഡിംഗ്, പഞ്ചായത്ത് മൈതാനിക്ക് സമീപം, പഴയ ബസ് സ്റ്റാൻഡ് റോഡ്, കട്ടപ്പന. നാട്ടിൻപുറങ്ങളിലെ നന്മകളിലേക്ക് തുറന്നുവെച്ച കണ്ണാടിയായി നാട്ടിൽ നടമാടുന്ന അഴിമതികൾക്ക് നേരെയുള്ള ചൂണ്ടുവിരല്. ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റി. 9 വാർത്തകളുമായി ഇടുക്കി വിഷയം ജനങ്ങളിൽ. നമസ്കാരം, നാട്ടുവിശേഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. CPIM കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ EMS AKG അനുസ്മരണം നടന്നു. പാർട്ടി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPIM ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു കട്ടപ്പനയിൽ EMS AKG അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. അനുസ്മരണ സമ്മേളനത്തിന് മുന്നോടിയായി ഇടുക്കി കവലയിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരസഭാ മിനി സ്റ്റേഡിയത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആധുനിക കേരള സൃഷ്ടിയുടെ പിതാമഹന്മാരിൽ ഏറ്റവും അതുല്യമായ സംഭാവനകൾ ചെയ്ത ആളാണ് EMS എന്നും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെ ഇന്നത്തെ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നതിൽ മഹത്തായ പോരാട്ടങ്ങളും സമരങ്ങളും നയിച്ച മഹാനാണ് AKG എന്നും അദ്ദേഹം പറഞ്ഞു. കേരള ആധുനിക കേരള സൃഷ്ടിയുടെ പിതാമഹന്മാരിൽ ഏറ്റവും അതുല്യമായ സംഭാവന നൽകിയ സഖാവ് EMS-ൻ്റെ പ്രാധാന്യം അവിടെയാണ് വരുന്നത്. രണ്ട്, ഈ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെ ഇന്നത്തെ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ അവരോടൊപ്പം നിന്ന് കടുത്ത പോരാട്ടങ്ങളിലൂടെ അവരെ മറ്റു മനുഷ്യരോടൊപ്പം സമന്മാരായി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വലിയ പോരാട്ടങ്ങളും ത്യാഗോജ്വലമായ പ്രവർത്തനവും സംഘടിപ്പിച്ച മഹാനാണ് സഖാവ് AKG. CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം N. ശിവരാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടേറിയറ്റ് അംഗം KS മോഹനൻ, ഏരിയ സെക്രട്ടറി VR സജി, മാത്യു ജോർജ്, സാലി ജോളി, KP സുമോദ്, ടോമി ജോർജ്, VK സോമൻ, MC ബിജു തുടങ്ങിയവർ സംസാരിച്ചു. EMS AKG ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. CPIM പീരുമേട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമളിയിൽ AKG EMS ദിനാചരണം നടത്തി. പരിപാടിയോടൊപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിട്ട് CPIM-ൽ ചേർന്ന പ്രവർത്തകർക്ക് സ്വീകരണവും നൽകി. CPIM-ന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ EMS AKG ദിനാചരണം നടത്തിവരികയാണ്. നൂറുകണക്കിന് പ്രവർത്തകരാണ് വിവിധ സ്ഥലങ്ങളിൽ വെച്ച് സംഘടിപ്പിക്കുന്ന റാലിയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കുന്നതും. കുമളിയിൽ നടന്ന AKG EMS ദിനാചരണം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കുമളിയിലാകട്ടെ ദിനാചരണത്തോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് CPIM-ലേക്ക് ചേർന്ന നിരവധി ആളുകൾക്ക് സ്വീകരണവും നൽകി. കുമളി ഹുലുഡേ ഹോമിൽ ആരംഭിച്ച പ്രകടനം കുമളി ബസ് സ്റ്റാൻഡ് മൈതാനിയിലാണ് സമാപിച്ചത്. നിരവധി പാർട്ടി പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് CPIM-ലേക്ക് ചേർന്നവർക്ക് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയേന്ദ്രൻ ഹാരമണിയിച്ച് സ്വീകരിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഞങ്ങൾക്ക് സംഭവിക്കുന്നതിന്റെ ഭാഗമായി മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഒറ്റയ്ക്ക് ആക്രമിക്കാനും ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്താനും ഒരു ശക്തിയെയും അനുവദിക്കില്ല. CPIM കുമളി ലോക്കൽ സെക്രട്ടറി VE സിംസൺ അധ്യക്ഷ വിയോഗം CPIM സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം KK തോമസ് ആണ് ഉദ്ഘാടനം ചെയ്തത്. രണ്ടുപേരും ചരിത്രം സൃഷ്ടിച്ച വ്യക്തികളാണ്. EMS ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ മുഖ്യമന്ത്രിയായിരുന്നു. ആ കാരണം കൊണ്ട് തന്നെ അദ്ദേഹം
ചരിത്രം സൃഷ്ടിച്ച വ്യക്തിയാണ്. ഇതോടൊപ്പം തന്നെ തേക്കടി തകർക്കാൻ കേന്ദ്രവും മനമൂപ്പും ശ്രമിക്കുന്നതായിട്ട് കെ ജെ തോമസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. യോഗത്തിൽ CPM പീരുമേട് ഏരിയ സെക്രട്ടറി ആർ തിലകൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജി വിജയാനന്ദ്, KM ഉഷ എന്നിവരും ആശംസകൾ നേർന്നു. KJ ദേവസിയ സ്വാഗതവും KM സതിക്ക് നന്ദിയും പറഞ്ഞോടി പരിപാടികൾ സമാപിച്ചു. ഇടുക്കി വിഷൻ കുമളി. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വിമുക്തി പദ്ധതിക്ക് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ ആരംഭമായി. സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വിമുക്തി പദ്ധതിയുടെ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. ഇതിനു മുന്നോടിയായി പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലിയിൽ ICDS, CDS, സാക്ഷരത തുടങ്ങിയവയുടെ നൂറുകണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. ടൗൺ വഴി റാലി പഞ്ചായത്ത് ടൗൺ ഹാളിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം പീരുമേട് MLA ES ബിജിമോൾ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ വിജയകുമാരി ഉദയസൂര്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷാജി പൈനാടത്ത്, ലിസി ജോയി, ശെൽവത്തായി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ KA നെൽസൺ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. നിരവധി പ്രവർത്തകരാണ് പരിപാടിയിൽ പങ്കെടുത്തിരുന്നത്. പരിപാടികൾക്ക് ICDS സൂപ്പർവൈസർ സ്നേഹ, CDS സൂപ്പർവൈസർ ലിസി, സാക്ഷരതാ പ്രേരക് ആൻസി ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. നെടുങ്കണ്ടം പഞ്ചായത്ത് UP സ്കൂളിൽ നിന്നും വിരമിക്കുന്ന ഹെഡ്മിസ്ട്രസ് ഏലിയാമ്മ ടീച്ചറിന് യാത്രയയപ്പ് നൽകി. സ്തുത്യർഹമായ സേവനത്തിനു ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന നെടുങ്കണ്ടം പഞ്ചായത്ത് UP സ്കൂൾ ഹെഡ്മിസ്ട്രസ് KC ഏലിയാമ്മയ്ക്ക് ഹൃദ്യമായ യാത്രയപ്പാണ് സ്കൂളിൽ നൽകിയത്. പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ടീച്ചറിന്റെ കുടുംബാംഗങ്ങളും മുൻ അധ്യാപകരും സമൂഹത്തിന്റെ വിവിധ തുറയിലുള്ളവരും സമ്മേളനത്തിൽ പങ്കെടുത്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിന് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR സുകുമാരൻ നായർ അധ്യക്ഷനായിരുന്നു. സ്റ്റാഫ് സെക്രട്ടറി ദീപു പ്രഭാകരൻ സ്വാഗതം ആശംസിച്ചു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്ഞാനസുന്ദരം യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മോളി മൈക്കിൾ ഏലിയാമ്മ ടീച്ചറെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല നന്ദകുമാർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റാണി തോമസ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ശ്യാമള വിശ്വനാഥൻ, ജോണി പുതിയാപറമ്പിൽ, ഷിഹാബുദ്ദീൻ യൂസഫ്, KN തങ്കപ്പൻ, ജോയി കുന്നുവിള, ലൈലത്ത് BV, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PS വിനയൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR സുകുമാരൻ, GVHS ഹെഡ്മാസ്റ്റർ PK തുളസീധരൻ, അർബൻ ബാങ്ക് പ്രസിഡന്റ് MN ഗോപി, MS മഹേശ്വരൻ, ബിന്ദു സഹദേവൻ, SMC ചെയർമാൻ ഷിനൂബ് CA, സുധിമോൻ AK, സുബൈദ ഹുസൈൻ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. വണ്ടിപ്പെരിയാർ വാളാടിയിൽ ഔസേപിതാവിന്റെ ഓർമ്മ പെരുന്നാളോടനുബന്ധിച്ച് സമൂഹ സദ്യ നടത്തി. 27 വർഷക്കാലമായി സമൂഹ സദ്യ നടത്തി വരുന്നു. കഴിഞ്ഞ 27 വർഷക്കാലമായി മത സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും മാതൃകയായാണ് പരിപാടി സംഘടിപ്പിച്ചു വരുന്നത്. ഇതിന്റെ ഭാഗമായി നടന്ന യോഗം റവറന്റ് ഫാദർ വർഗീസ് TV തെക്കടത്ത് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ആരംഭിച്ച സമൂഹ സദ്യയിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ വിവിധ പ്രദേശത്തു നിന്നും നൂറുകണക്കിന് പൊതുജനങ്ങളാണ് പങ്കെടുത്തത്. പരിപാടികൾക്ക് കമ്മിറ്റി ഭാരവാഹികളായ MX തോമസ് നെടിയപറമ്പിൽ, ജോസ് ഈഴക്കുന്നേൽ, മാർട്ടിൻ ജോൺ, ജിമ്മി ജോർജ്, മേരിക്കുട്ടി സെബാസ്റ്റ്യൻ എന്നിവർ നേതൃത്വം നൽകി. പുറ്റടി ഹോളിക്രോസ് കോളേജിലെ കോളേജ് ഡേ വിപുലമായി ആഘോഷിച്ചു. ക്ലാഷ് 2017 എന്ന പേരിലായിരുന്നു പരിപാടി നടന്നത്. പുറ്റടി ഹോളിക്രോസ് കോളേജിന്റെ 14th വാർഷിക ദിനാഘോഷ പരിപാടികളാണ് നടന്നത്. തലാഷ് 2017 എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടി പ്രശസ്ത ഗായകനും മ്യൂസിക് കമ്പോസറുമായ ഫ്രാങ്കോ സൈമണാണ് ഉദ്ഘാടനം ചെയ്തത്. പരിപാടിയോടനുബന്ധിച്ച് ഫ്രാങ്കോ നിരവധി ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തു. കോളേജ് മാനേജർ MK സ്കറിയ അധ്യക്ഷ വെച്ച യോഗത്തിൽ ഈ അധ്യയന വർഷത്തെ വിവിധ പഠന പാഠ്യേതര വിഷയങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് മൊമെന്റോയും ക്യാഷ് പ്രൈസും നൽകി ആദരിച്ചു. യൂണിയൻ ചെയർമാൻ സുദീപ് KM, മേഘാമോഹനൻ എന്നിവർ യോഗത്തിന് ആശംസകൾ നേർന്നു. ഇതോടൊപ്പം തന്നെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും വിവിധ ഡിപ്പാർട്ട്മെന്റിന്റെ വിവിധ പരിപാടികളുമാണ് സംഘടിപ്പിച്ചതും. ഹോളിക്രോസ് കോളേജിൽ നടന്നു വന്ന കോളേജ് ഡേക്ക് കോളേജ് ഡീൻ ഫാദർ ലിറ്റുറ്റി ജേക്കബ്, അധ്യാപകരായ ജോബി ജോസ്, ജോജി ജോസ്, ഫാദർ പീറ്റർ V എന്നിവരാണ് നേതൃത്വം കൊടുത്തതും. ഇടുക്കി വിഷൻ കുമളി. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് തല മികവ് ഉത്സവം ബാലഗ്രാമിൽ നടന്നു. പാമ്പാടുംപാറ പഞ്ചായത്ത് തല മികവ് ഉത്സവം ബാലഗ്രാം പട്ടം മെമ്മോറിയൽ ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് നടന്നു. വിവിധ സ്കൂളുകളിലെ അക്കാദമിക മികവുകളും കുട്ടികളുടെ പഠനോൽപ്പന്നങ്ങളുടെ പ്രദർശനവും ആണ് നടന്നത്. പരിപാടി പാമ്പാടംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ടോമി ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ 10th നവംബർ KA രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. തേട്ട് ക്യാമ്പ് ഗവൺമെന്റ് LP സ്കൂൾ ഹെഡ്മിസ്ട്രസ് മീന AN,
ചേമ്പളം സെന്റ് മേരീസ് എൽ പി സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ മരിയ ജേക്കബ്, പാമ്പാടുംപാറ പഞ്ചായത്ത് എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ സി സുന്ദരം, ബാലഗ്രാം പി എം ജി എൽ പി സ്കൂൾ എസ് എം സി ചെയർമാൻ അനിൽകുമാർ, എം ബി ടി എ പ്രസിഡന്റ് ഗോപിക ഹരി, സി ആർ സി കോർഡിനേറ്റർ ഷീന കെ എസ് എന്നിവർ പ്രസംഗിച്ചു. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തങ്ങൾ നിർമ്മിച്ച വിവിധ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ചു. പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെയുമുള്ള വിവിധ പ്രവർത്തനങ്ങളുടെ പ്രദർശനമാണ് നടന്നത്. ഇതോടൊപ്പം ചിത്രങ്ങൾ, കാർട്ടൂണുകൾ എന്നിവയും കുട്ടികൾ പ്രദർശിപ്പിച്ചു. പ്രദർശനത്തിന് സമ്മാനാർഹർക്ക് ബാലഗ്രാം പി എം ജി എൽ പി സ്കൂൾ ഹെഡ്മാസ്റ്റർ അഗസ്റ്റിൻ ജോസഫ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വണ്ടിപ്പെരിയാർ ഗ്രീൻവേൽഡ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വയം തൊഴിൽ പരിശീലന പരിപാടി നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാർ ഗ്രീൻ വേൾഡ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വയം തൊഴിൽ പരിശീലന പരിപാടി നടന്നു. വണ്ടിപ്പെരിയാർ വ്യാപാര ഭവനിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ഗ്രീൻ വേൾഡ് സൊസൈറ്റി പ്രസിഡന്റ് ജോൺ പീറ്റർ അധ്യക്ഷനായിരുന്നു. സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ ദീപ ജെയിംസ്, വണ്ടിപ്പെരിയാർ യൂണിയൻ ബാങ്ക് സീനിയർ മാനേജർ റോയ് എബ്രഹാം, പ്രേരക പി കെ ഗോപിനാഥൻ, ആൻസി ജോസഫ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കോർഡിനേറ്റർ ആർ പി ശൈലജ ക്ലാസ് നയിച്ചു. നിരവധി അംഗങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തിരുന്നത്. ഇതോടെ നാട്ടുവിശേഷം പൂർണ്ണമാകുന്നു. നമസ്കാരം. നാട്ടിൻ പുറങ്ങളിലെ നന്മകളിലേക്ക് തുറന്നുവെച്ച കണ്ണാടിയായി. നാട്ടിൽ നടമാടുന്ന അഴിമതികൾക്ക് നേരെയുള്ള ചൂണ്ടുവിരല്. ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റി. 9 വാർത്തകളുമായി ഇടുക്കി വിഷയം ജനങ്ങളിൽ. ജില്ലയിലെ ഏറ്റവും വലിയ ഹോം അപ്ലയൻസ് ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിൽ ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയോടൊപ്പം ഗിഫ്റ്റ് ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസ്, ടോയ്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരവും. കുട്ടികൾക്കായി ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റത്തോടു കൂടിയ കാറുകൾ, ബൈക്കുകൾ, നിങ്ങളുടെ അടുക്കളയെ അലങ്കരിക്കുവാൻ വിവിധ മോഡലുകളിലുള്ള പാത്രങ്ങൾ, ഷോക്കേസുകളിൽ മഴവിൽ വർണ്ണം പകരാൻ ഗിഫ്റ്റ് ഐറ്റംസ്, ഫ്ലവർ എന്നിവ 3 നിരകളിലായി ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുവാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, സിറ്റി പ്ലാസ ബിൽഡിംഗ്, പഞ്ചായത്ത് മൈതാനിക്ക് സമീപം, പഴയ ബസ് സ്റ്റാൻഡ് റോഡ്, കട്ടപ്പന.